ആശംസകൾ എന്റെ പേര് അക്ഷര സിരി ഞാൻ ജവഹർ നവോദയ വിദ്യാലയ രംഗറെഡ്ഡി ഹൈദരാബാദിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൂടുതൽ ഭാഷകൾ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് സാർ എന്റെ ചോദ്യം ഇതിൽ എനിക്ക് നിങ്ങളുടെ മാർഗനിർദ്ദേശം വേണം നന്ദി സാർ ധന്യവാദ് ശ്രീമാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇതിന് സമാനമായൊരു ചോദ്യം ഇന്ത്യയുടെ ഹൃദയ നഗരമായ ഭോപ്പാലിൽ നിന്ന് ഋതിക ഗൈക്വാഡിൽ നിന്നും ഉയരുന്നു ഋതിക ഞങ്ങളോടൊപ്പം ഓഡിറ്റോറിയത്തിലുണ്ട് ഋതിക നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ നമസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്റെ പേര് ഋതിക ചോദിക്കൂരി ഞാൻ മധ്യപ്രദേശിലെ ഭോപ്പാൽ ഗവൺമെന്റ് സുഭാഷ് എക്സലൻസ് സെക്കൻഡറി സ്കൂൾ ഫോർ എക്സലൻസിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സാർ താങ്കളോടുള്ള എന്റെ ചോദ്യം നമുക്ക് എങ്ങനെ കൂടുതൽ കൂടുതൽ ഭാഷകൾ പഠിക്കാനാകും എന്തുകൊണ്ട് അത് പ്രധാനമാണ് നന്ദി ഋതിക

അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എന്നാൽ ഇത് അത്തരമൊരു ചോദ്യമാണ് നിങ്ങൾ അല്പം പുറന്തള്ളപ്പെടണം അല്പം പുറന്തള്ളുന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇന്ത്യ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നൂറുകണക്കിന് ഭാഷകൾ ആയിരക്കണക്കിന് ഭാഷകൾ ഇതാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ സമൃദ്ധി നമ്മുടെ ഈ സമൃദ്ധിയിൽ നാം അഭിമാനിക്കണം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു വിദേശം നമ്മളെ കണ്ടുമുട്ടുന്നു നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് അയാൾക്കറിയാം അയാൾക്ക് ഇന്ത്യയുമായി അല്പം പരിചിതമുണ്ടായിരിക്കാം അവൻ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കണം ഹലോ പറയൂ നേരിയതായിരിക്കാം ഉച്ചാരണ വ്യത്യാസം അതെ എന്നാൽ സംസാരിക്കും അവൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാതുകൾ ഉയർന്നു വരുന്നു ആദ്യ റൗണ്ടിൽ തന്നെ അയാൾക്ക് പരിചിതനാകാൻ തുടങ്ങും ശരി ഈ വിദേശി ഹലോ പറയുന്നത് അർത്ഥമാക്കുന്നത് ഇതാശയവിനിമയത്തിന്റെ മഹത്തായ ശക്തിയുടെ ഉദാഹരണമാണ് नमस्ते बोलेगा प्रोनाउंसिएशन में थोड़ा इधर उधर हो सकता है लेकिन बोलेगा जैसा ही वो बोलेगा आपके कान सचेत हो जाते उसको पहले राउंड में महसूस होने लगता है अच्छा एक विदेशी व्यक्ति नमस्ते बोलता है मतलब कि कम्युनिकेशन की कितनी बड़ी ताकत है इसका ये उदाहरण है इतने बड़े देश में आप रहते हैं ഇത്രയും വലിയ രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ഒരു ഹോബി എന്ന നിലയിൽ ഞങ്ങൾ ചിലപ്പോൾ തബല പഠിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ പുല്ലാങ്കുഴൽ പഠിക്കുന്നു സിത്താർ പഠിക്കുന്നു പിയാനോ പഠിക്കുന്നു ഞാൻ ഇത് ചെയ്യുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ മനസ്സിലോ ഇല്ലയോ അതും ഞങ്ങളുടെ അധിക രീതികൾ ഒന്ന് വികസിപ്പിച്ചതാണോ അല്ലയോ ഇങ്ങനെയാണെങ്കിൽ അയൽ സംസ്ഥാനത്തിലെ ഒന്നോ രണ്ടോ ഭാഷകൾ ഉത്സാഹത്തോടെ പഠിക്കുന്നതിൽ എന്താണ് അർത്ഥം ശ്രമിക്കണം നമ്മൾ ഭാഷ പഠിക്കുന്നത് മാത്രമല്ല ചില സംസാരവാക്യങ്ങൾ പഠിക്കണം അവിടുത്തെ അനുഭവങ്ങളുടെ സത്തയാണ് നമ്മൾ ഓരോ ഭാഷയുടെയും ആവിഷ്കാരം ആരംഭിക്കുമ്പോൾ അതിനു പിന്നിൽ തുടർച്ചയായ അഭേദ്യമായ മാറ്റമില്ലാത്ത ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു പ്രവാഹമുണ്ട് അനുഭവത്തിൻ്റെ ഒരു പ്രവാഹമുണ്ട് ഉയർച്ച താഴ്ചയുണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഒരു പ്രവാഹമുണ്ട് തുടർന്നൊരു ഭാഷ ആവിഷ്കരിക്കുന്നതിൻ്റെ രൂപമെടുക്കുന്നു ഞങ്ങളൊരു ഭാഷ അറിയുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ നിങ്ങൾക്കായി തുറക്കുന്നു അതിനാൽ ഒരു വിരുന്ന് നടത്താതെ നിങ്ങൾ ഭാഷ പഠിക്കണം എപ്പോൾ വേണമെങ്കിലും എനിക്ക് സങ്കടം തോന്നുന്നു വളരെ സങ്കടപ്പെടുന്നു നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കല്ലുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു സ്മാരകമുണ്ട് അതിന് രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് ആരോ നിങ്ങളോട് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നു അല്ലേ രണ്ടായിരം വർഷം മുമ്പായിരുന്നു എന്ന കാര്യം സംഭവിക്കുകയോ നടക്കുകയോ ചെയ്തിട്ടില്ല ആർക്കും അറിയില്ല പക്ഷെ അഭിമാനിക്കുന്നു ಅದೇದು ಕೋಣಿಲ್ಲാണെന്നു ಮನಸിൽ വരുന്നಿಲ್ಲ ಹೇ ಸಹೋದರ ಆ ಸಮುದಾಯಂ 2000 ವರ್ಷಗಳಕ್ಕೂ ಮುன்பുള്ളದാണ് ನಾ ಮಾಭಿಮಾನಿಕರಣ ಇದೆ ತತ್ರ ನನ್ನಾಯಿ ನಿರ್ಮಿಸಿತ್ತುಂಡು ہمارے ದೇಶ میں کہیں પર کوئی ایک اچھا ಸ್ಮಾರಕ ہو पत्थर का बना हुआ और कोई हमें कहे कि ये 2000 साल पुराना है तो हमें गर्व होता है कि नहीं होता है इतना बढ़िया चीज 2000 साल पहले थी होता है कि नहीं होता है किसी को भी गर्व होगा फिर यह विचार नहीं आता है कि किस कोने में है अरे भाई 2000 साल पहले का यह व्यवस्था है कितना बढ़िया बनाया है हमारे पूर्वजों को कितना ज्ञान होगा अब मुझे बताइए दुनिया की सबसे पुरातन भाषा दुनिया की सबसे पुरातन सिर्फ हिंदुस्तान की नहीं ഭാഷ ഭാഷയുള്ള രാജ്യം ആ രാജ്യം അഭിമാനിക്കണോ വേണ്ടയോ ഏറ്റവും പഴക്കമുള്ള ഭാഷ എന്റേതാണ് എന്ന് നെഞ്ചുയർത്തി ലോകത്തോട് പറയണം പറയണോ പറയാതിരിക്കണോ ഏറ്റവും പഴക്കമേറിയ ഭാഷ നമ്മുടെ തമിഴ് ഭാഷയാണെന്ന് നിങ്ങൾക്കറിയാം ലോകത്തിലെ ഇത്രയും വലിയ നിധി ഏത് രാജ്യത്താണുള്ളത് നെഞ്ചിടിപ്പോട് നമ്മൾ ലോകത്ത് ഇതൊന്നും പറയാത്തത്ര വലിയ അഭിമാനം ഈ നാടിനുണ്ട് കഴിഞ്ഞ തവണ യു എൻഒയിൽ പ്രസംഗിച്ചപ്പോൾ മനപൂർവ്വം ചില തമിഴ് കാര്യങ്ങൾ പറഞ്ഞത് ലോകത്തോട് പറയണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭാഷ ലോകത്തിലേറ്റവും പഴക്കമുള്ള ഭാഷ അതെന്റെ രാജ്യത്തിൻ്റെതാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു നമ്മൾ അഭിമാനിക്കണം ഇനി ഒന്ന് നോക്കൂ भाषण था तो मैंने जानबूझकर कुछ तमिल बातें बताई क्योंकि मैं दुनिया को बताना चाहता था मुझे गर्व है कि तमिल भाषा दुनिया की श्रेष्ठ भाषा दुनिया की सबसे पुरानी भाषा मेरे देश की हमें गर्व करना आना चाहिए अब देखिए बड़े आराम से ൾ സുഖമായി ദോശ കഴിക്കുമോ ഇല്ലയോ എന്ന് അവൻ കഴിക്കുമോ ഇല്ലയോ സാമ്പാറും വളരെ സന്തോഷത്തോടെയാണോ കഴിക്കുന്നത് അതുകൊണ്ടാണ് അവൻ തെക്കോ വടക്കോ ഒന്നും കാണാത്തത് തെക്കോട്ട് പോയാൽ പരന്ത പച്ചക്കറിയും പൂരി പച്ചക്കറിയും കിട്ടും ആളുകൾ അത് വളരെ ആർത്തിയോടെ കഴിക്കുന്നു അവർ അതിൽ അഭിമാനിക്കുന്നുണ്ടോ ഇല്ലയോ ടെൻഷൻ ഇല്ല തടസ്സമില്ല ജീവിതകാലം മുഴുവൻ വരുന്നത് പോലെ വളരെ എളുപ്പത്തിൽ എല്ലാവരും അവരുടെ മാതൃഭാഷയ്ക്ക് ശേഷം ഇന്ത്യയിലോ ഒന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ ഏതെങ്കിലും വാക്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത്തരം കണ്ടുമുട്ടുമ്പോൾ ആസ്വദിക്കും ഒരു വ്യക്തി നിങ്ങൾ അവൻ്റെ ഭാഷയിൽ രണ്ട് വാക്യങ്ങൾ സംസാരിച്ചാലും പൂർണമായ പരിചയമുണ്ടാകും അതിനാൽ ഭാഷ ഒരു ഭാരമല്ല പിന്നെ ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു ഭാഷ പഠിക്കാൻ ആ കുട്ടിക്ക് അതിശയകരമായ ശക്തി ഉണ്ടെന്ന് ഞാൻ കണ്ടു വളരെ വേഗത്തിൽ പഠിക്കുന്നു അഹമ്മദാബാദിൽ കാലിക്കോമില്ലയോടൊപ്പം ഒരു തൊഴിലാളി വർഗ കുടുംബമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവരുടെ സ്ഥലത്തേക്ക് ഭക്ഷണത്തിനായി പോകാറുണ്ടായിരുന്നു അവിടെ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു അവൾ പല ഭാഷകൾ സംസാരിച്ചിരുന്നു എന്തിന് അത് തൊഴിലാളി കോളനി ആയിരുന്നതിനാൽ അവൾ വിശ്വമാനവിയായിരുന്നു അവളുടെ അമ്മ കേരളത്തിൽ നിന്നാണ് അച്ഛൻ ബംഗാളിയിൽ നിന്ന് വിശ്വമാനവികത നിറഞ്ഞതാണ് അവരുടെ കോളനി ഹിന്ദിയാണ് സംസാരിച്ചിരുന്നത് അടുത്ത വീട്ടിലൊരു കുടുംബം മറാത്തി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ ഗുജറാത്തി ആയിരുന്നു ഞാൻ ആശ്ചര്യപ്പെട്ടു ഏഴെട്ട് വയസ്സുള്ള പെൺകുട്ടി ബംഗാളി മറാത്തി മലയാളം ഹിന്ദി എന്നിവ വളരെ വേഗത്തിൽ സംസാരിക്കുന്നു വീട്ടിൽ അഞ്ചു പേർ ഇരിക്കുന്നു അവളോട് സംസാരിക്കണമെങ്കിൽ അവൾ അത് ബംഗാളിയിൽ ചെയ്യും അവൾ ചെയ്താൽ മലയാളത്തിൽ ചെയ്യും ഗുജറാത്തിയിൽ പെൺകുട്ടിക്ക് എട്ട് പത്ത് വയസ്സായിരുന്നു അതായത് അവളുടെ കഴിവ് അതിനാൽ നമ്മുടെ പൈതൃകത്തിൽ അഭിമാനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പഞ്ചപ്രാണിനെക്കുറിച്ച് ഞാൻ ചെങ്കോട്ടയിൽ നിന്ന് ഇത്തവണ പറഞ്ഞിരുന്നു നമ്മുടെ പൈതൃകത്തിൽ അഭിമാനിക്കണം പൂർവികർ അത്തരം ഭാഷ നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ട കാര്യമാണ് എല്ലാ ഭാഷയും അഭിമാനിക്കേണ്ടതാണ് ഒത്തിരി ഒത്തിരി നന്ദി हर हिंदुस्तानी को गर्व होना चाहिए हर भाषा पे गर्व होना चाहिए बहुत बहुत धन्यवाद